ഉള്ളതാണ് സോളാർ സെല്ല് എന്നുള്ളത്. സോളാർ സെല്ല് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ലൈറ്റ് എനർജീനെ ഇലക്ട്രിക്കൽ എനർജിയാക്കി കൺവേർട്ട് ചെയ്യുന്ന ഒരു ഉപകരണമാണ് എന്ത്? സോളാർ സെല്ല് എന്നുള്ളത്. ഇതെന്താണ്? ഒരു പി എൻ ജംഗ്ഷൻ തന്നെയാണ്, പി എൻ ജംഗ്ഷൻ ഡയോഡ് തന്നെയാണ്. പക്ഷെ എന്താണ്, നമ്മൾ ഇതിലേക്ക് ബയാസിംഗ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ബയാസിംഗ് ഒന്നും കൊടുക്കാതെ തന്നെ എന്ത് ചെയ്യും, ലൈറ്റ് എനർജി നമുക്ക് ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റാൻ സാധിക്കും. അപ്പം എന്താണ്, ഒരു പി എൻ ജംഗ്ഷൻ ഉണ്ട്. പി എൻ ജംഗ്ഷനിൽ ഫോട്ടോ വോൾട്ടായിക് എഫക്റ്റ് ഉപയോഗിച്ചിട്ട് ലൈറ്റ് എനർജി ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റിയാണ് ഇതിൽ നടക്കുന്നത്, സോളാർ സെല്ലിൽ നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ വരുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്. എന്ത്? പി ടൈപ്പും എൻ ടൈപ്പും ആണ് സാധാരണഗതിയിൽ പി എൻ ജംഗ്ഷനിൽ ഉണ്ടാവുക. ഇതിലും പി ടൈപ്പും എൻ ടൈപ്പ് തന്നെയാണ്. പിന്നെ വ്യത്യാസം എന്താണ്, ഇതിൻ്റെ ഒരു ലെയർ എന്തായിരിക്കും, വളരെ തിന്നായിരിക്കും. നമ്മളിപ്പോൾ ഇവിടെ പി ലെയർ എടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ പി ലെയർ എന്താവും, എക്സ്ട്രീമിലി തിന്നായിട്ടാവും നിർമ്മിക്കുക, എന്നെ തിക്കായിട്ടും. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ, ആ പിൻ ലെയർ ആകും. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, മുകൾ ഭാഗത്ത് കൊടുക്കുക. അതായത് സൺലൈറ്റ് തട്ടുന്ന ഭാഗം ഏതായിരിക്കും, പിൻ പി ടൈപ്പ് ആവും. അതായത് തിന്നായിട്ടുള്ള പി ആയിരിക്കും. അപ്പോൾ സൺ എനർജി വരികയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഡിപ്ലീഷൻ ലെയറിലേക്ക് അതിൻ്റെ ആ സൺലൈറ്റ് അല്ലെങ്കിൽ ആ പോട്ടോൺസ് എത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ പി ലെയർ വളരെ തിന്നാക്കി വെക്കുന്നത്. അതായത് ആ പി എൻ ജംഗ്ഷനിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ സൺ എനർജി എത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ മുകളിൽ കൊടുക്കുന്ന ലെയർ തിന്നായിട്ട് വെക്കും. സെല്ലിൻ്റെ കൺസ്ട്രക്ഷൻ പറഞ്ഞു സെയിം ആസ് പി എൻ ജംഗ്ഷൻ തന്നെയാണ്. പക്ഷെ എന്താണ്, അതിലത്തെ ഒരു ഭാഗം, അതായത് സൺ എനർജിയുമായി അഭിമുഖീകരിക്കുന്ന ഭാഗം എന്തായിരിക്കും, കട്ടി കുറവാണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ എന്തുണ്ടാവും, നമ്മൾ കുറച്ചൊരു മെറ്റൽ റിങ്സുകൾ ഉപയോഗിക്കും. കാരണം എന്താ, ലോഡും കാര്യങ്ങളൊക്കെ കണക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, കണക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് മെറ്റൽ റിങ്ങുകൾ ഉപയോഗിക്കും. അതേപോലെ പിയുടെ മുകളിൽ എന്തുണ്ടാവും, ഒരു ഗ്ലാസ് കോട്ടിയും കൂടിയും കൊടുക്കും. ഇനി അതിൻ്റെ വർക്കിങ്ങിലേക്ക് വരുമ്പോൾ, നമ്മൾ പറഞ്ഞു ലൈറ്റ് എനർജി വരും. ലൈറ്റ് എനർജി നേരെ തന്നെ എന്ത് ചെയ്തു, പി എന്നുള്ളത് തിന്നായതുകൊണ്ട് നേരെ പി എൻ ജംഗ്ഷനിലേക്ക് വരും എന്ന് പറഞ്ഞു. അതായത് ലൈറ്റ് ഓഫ് പ്രോട്ടോൺസ് എടുത്തും പി എൻ ജംഗ്ഷനിലേക്ക് എത്തും. ഇങ്ങനെ പി എൻ ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ പ്രോട്ടോൺസ് മൂലം അവിടെ എന്ത് ചെയ്യും, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഹോൾ പെയറുകൾ ക്രിയേറ്റ് ചെയ്യും. അതായത് ആ സൺ എനർജി പി എൻ ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഡിപ്ലീഷൻ ലെയറിൽ എത്തിക്കഴിഞ്ഞാൽ, അവിടെ എന്ത് ചെയ്യും, നമ്പർ ഓഫ് ഇലക്ട്രോൺ ഹോൾ പെയറുകൾ എന്ത് ചെയ്യും, ക്രിയേറ്റ് ചെയ്യും. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്താണ്, ആ ഡിപ്ലീഷൻ ലെയറിൻ്റെ ഇക്വിലിബ്രിയം കണ്ടീഷനെ എന്ത് ചെയ്യും, ബ്രേക്കാവും. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, അവിടെ ഉണ്ടാവുന്ന ഫ്രീ ഇലക്ട്രോൺസ് എങ്ങോട്ട് മൂവ് ചെയ്യും, എൻ റീജിയനിലേക്ക് മൂവ് ചെയ്യും. അതേപോലെ ഹോൾസ് എങ്ങോട്ട് മൂവ് ചെയ്യും, പി റീജിയനിലേക്കും മൂവ് ചെയ്യും. ഇങ്ങനെ പുതുതായിട്ടുണ്ടാവുന്ന ഹോൾസും ഇലക്ട്രോൺസും എവിടെയാവും, ഹോൾസ് എന്നിലും, ഹോൾസ് പിയിലും, സോറി, ഹോൾസ് പിയിലും ഇലക്ട്രോൺസ് എന്നിലും ഉണ്ടാവും. ഇവയ്ക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, അതിങ്ങനെ ആ പി എൻ ജംഗ്ഷൻ ക്രോസ് ചെയ്യാൻ കഴിയില്ല. കാരണം എന്താണ്, അവിടെ ഒരു ബാരിയർ പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാവുന്ന, കൂടുതലായിട്ടുണ്ടാവുന്ന ഹോൾസും ഇലക്ട്രോൺസും മൂലം അതെന്തായിട്ട് വർക്ക് ചെയ്യും, ആ പി എൻ ജംഗ്ഷൻ അല്ലെങ്കിൽ ആ സോളാർ സെല്ല് ഒരു ബാറ്ററി പോലെ വർക്ക് ചെയ്യും, ഒരു ചെറിയ ബാറ്ററി പോലെ വർക്ക് ചെയ്യും. അതിൻ്റെ അക്രോസ് എന്തുണ്ടാവും, ഒരു വോൾട്ടേജ് ഉണ്ടാവും. കാരണം എന്താ, ഒരു സ്ഥലത്ത് പോസിറ്റീവ് ചാർജും ഒരു സ്ഥലത്ത് നെഗറ്റീവ് ചാർജുമാണ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ അതിന് അക്രോസ് എന്തുണ്ടാവും, ഒരു വോൾട്ടേജ് ഉണ്ടാവും. ഇതിനെ നമ്മൾ എന്ത് പറയും, ഫോട്ടോ വോൾട്ടേജ് എന്ന് പറയും. ഇനി നമ്മൾ അതിന് അക്രോസ് ആയിട്ട് ലോഡ് കൊടുത്താലോ, അതിലൂടെ കറണ്ട് ഫ്ലോയും നടക്കും. ഓക്കെ, ഇതാണ് ഒരു സോളാർ സെല്ലിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അടുത്തായിട്ട് നമ്മൾ പറയുന്നത് ഒരു സോളാർ സെല്ലിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജുമാണ്. സോളാർ സെല്ലിൻ്റെ അഡ്വാൻറ്റേജ് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ അഡ്വാൻറ്റേജ് ആണെന്ത്, ഇതിനെന്ത് പൊല്യൂഷനൊന്നും ഇല്ല എന്നുള്ളത്. സോളാർ സെല്ല് ഒരു തരത്തിലും ഒരു പൊല്യൂഷനും ഉണ്ടാക്കുന്നില്ല എന്നുള്ളത് അതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജാണ്. പിന്നെ പറയുന്ന അഡ്വാൻറ്റേജ് എന്താ, ലോങ്ങർ ലൈഫാണ്. അതിൻ്റെ മെയിൻ്റെനൻസ് കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇല്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ എന്താണ്, വൺ ഓഫ് ദി ബെസ്റ്റ് റിന്യൂവബിൾ എനർജിയാണ് എന്ത് ഈ സോളാർ സെല്ല് എന്നുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് വരുന്ന അഡ്വാൻറ്റേജ്. ഇനി ഡിസഡ്വാൻറ്റേജിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് പറയുക, ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, വളരെ കൂടുതലാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഡിസഡ്വാൻറ്റേജ്. അതേപോലെ തന്നെ ഇതിൻ്റെ എഫിഷ്യൻസി എന്താണ്, കുറവാണ്. അതേപോലെ തന്നെ ലൈറ്റ് ഇല്ലാത്ത സമയങ്ങളിൽ, അതേപോലെ രാത്രി ഈ സമയങ്ങളിലൊന്നും നമുക്ക് എന്ത് കിട്ടില്ല, എനർജി കിട്ടില്ല എന്നുള്ളതും എന്താണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. അതേപോലെ തന്നെ എന്താണ്, ഒരുപാട് സ്ഥലം വേണം ഇവ എന്താ ഇൻസ്റ്റാൾ ചെയ്യാൻ. കാരണം ഒരു സോളാർ സെല്ല് എന്താണ്, ചെറിയ വോൾട്ടേജ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ ഒരുപാട് സോളാർ സെല്ലുകൾ നമ്മൾ പാരലായിട്ട്
കണക്ഷൻ കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു വീടിലേക്കുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ലോഡിലേക്കുള്ള ഒരു വോൾട്ടേജ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ത് വേണം, ഒരുപാട് സ്പേസ് വേണം എന്നുള്ളതും ഇതിന്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് ആണ്. ഇപ്പൊ അപ്ലിക്കേഷൻ പറയുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ പറയാം, ടോയ്സിൽ ഉപയോഗിക്കുന്നുണ്ട്, വാച്ചസിൽ, കാൽക്കുലേറ്റർ, റിമോട്ട് ലൈറ്റിംഗ് സിസ്റ്റത്തില്, അതേപോലെ വാട്ടർ പമ്പില്, പോർട്ടബിൾ പവർ സപ്ലൈയില്, സാറ്റ്ലൈറ്റില്, സ്ട്രീറ്റ് ലൈറ്റില്, ഇവിടങ്ങളൊക്കെ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റും, ഈ സോളാർ സിസ്റ്റം ഉപയോഗിക്കാൻ പറ്റും.